ഹായ് ഫ്രണ്ട്സ്, ഫുട്ബോൾ ടിപ്സിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും മറ്റേക്കൂടി വീണ്ടും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് റൊണാൾഡോയുടെ ലൈഫ് സ്റ്റോറിയുമായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ തൊട്ട് താഴെ കിടന്ന് സബ്സ്ക്രൈബ് എന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിലെ റൊണാൾഡോയുടെ ലൈഫ് സ്റ്റോറി മാത്രമല്ല, ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലാണ് നിങ്ങൾ ഗിവ് അവേ ലഭിക്കാനായിട്ട് കമന്റ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വേറെ റൊണാൾഡോയുടെ ലൈഫ് സ്റ്റോറിയിലേക്ക് കടക്കാം. തന്റെ 15 വയസ്സിൽ ഹൃദ്രോഗത്തെ തുടർന്ന് മേജർ സർജറി ചെയ്ത ഒരാൾ പോസ്റ്റ് ഓപ്പറേറ്റ് ഐസിയുവിൽ കിടന്നുകൊണ്ട് ഒരിക്കലും ചിന്തിച്ചു കാണില്ല താൻ ലോകത്തെ ഹയ്യസ്റ്റ് പെയ്ഡ് ഫുട്ബോളറും ഹയ്യസ്റ്റ് പെയ്ഡ് സെലിബ്രിറ്റിയും ആകുമെന്ന്. നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഉയരങ്ങളിൽ നിങ്ങളെ എത്തിക്കുന്ന ആ മാജിക്, അതാണ് പാഷൻ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പോർച്ചുഗീസിലെ ഒരു ദരിദ്ര കടലോര ഗ്രാമം. റൊണാൾഡോ റീഗൻ എന്ന സിനിമാ താരത്തിന്റെ കടുത്ത ആരാധകനായ പിതാവ് എന്തുകൊണ്ടോ തന്റെ ഇളയ മകന് പേരിട്ടു റൊണാൾഡോ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. തോട്ടക്കാരനായ പിതാവിന് ഫുട്ബോൾ ഊർജ്ജവും പ്രചോദനവുമായിരുന്നു. ഒഴിവ് സമയത്തെ സംഭാഷണങ്ങളിലെ മുഖ്യ വിഷയമായിരുന്നു ഫുട്ബോൾ. കുഞ്ഞു റൊണാൾഡോയെ ഇത് ഭ്രാന്തമാക്കി. കുക്കായിരുന്ന മാതാവിന് മകന്റെ ഭാവി ആശങ്ക ഉണർത്തി. ഫോണിലും ഉറക്കത്തിലും മകന് ഒരു പേര് മാത്രം, ഫുട്ബോൾ. സ്റ്റുഡന്റ് ഹോംവർക്കിനായി മാറ്റിവെച്ച സമയം ജനാല വഴി പുറത്തു ചാടി ഫുട്ബോൾ കളിക്കാൻ പോയി. ഫുട്ബോൾ ഭ്രാന്ത് കൊണ്ട് വയറു നിറയ്ക്കാനാകുമോ എന്ന ചോദ്യത്തിന് ടീച്ചറുടെ ചോദ്യവും അമ്മയെ വല്ലാതെ വിഷമിപ്പിച്ചു. തന്റെ 8 വയസ്സിൽ പ്രാദേശിക ടീമിൽ കളിച്ചുകൊടുക്കുകയും ലോകത്തിൽ സ്വന്തം വഴി കാണിച്ചുകൊടുത്തു. വിജയത്തോട് അത്രമേൽ അധിനിവേശമുണ്ടായിരുന്ന റൊണാൾഡോ പരാജയപ്പെടുമ്പോൾ ഗോളടിക്കാൻ കഴിയാതിരിക്കുമ്പോൾ കരയും, പൊട്ടി പൊട്ടി കരയും. തോൽക്കാൻ മനസ്സിലാത്തവന്റെ പ്രതിഷേധം. 10 വയസ്സിൽ നാഷണൽ എന്ന ലോക്കൽ ക്ലബിൽ തുടങ്ങിയ പ്രൊഫഷണലിസം. 12 വയസ്സിൽ ലിസ്ബൺ പോർച്ചുഗൽ കളിക്കാൻ കുടുംബസമേതം ലിസ്ബണിലേക്ക് താമസം മാറ്റി. 15 വയസ്സിൽ ഇനി കളിക്കാൻ പറ്റില്ല, ഈ ഹൃദയം നിങ്ങളെ അതിനനുവദിക്കില്ല എന്ന് ചുറ്റുമുള്ളവരെല്ലാം വിധി എഴുതി അദ്ദേഹം കളിച്ചു. കാരണം ഫുട്ബോൾ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനോ ഇല്ല. തൻ്റെ 20 വയസ്സിൽ മദ്യപാനത്തെ തുടർന്ന് അച്ഛൻ മരിച്ചപ്പോൾ പിതാവ് തനിക്കായി നൽകിയ ഫുട്ബോൾ എന്ന ശീലം മാത്രം മതിയെന്ന് ഉറപ്പിച്ച് ക്രിസ്ത്യാനോ മദ്യപാന ശീലമില്ലാത്ത ഫുട്ബോളറായി, ലോകത്തിന് മാതൃകയായി. പിന്നീട് അങ്ങോട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഫുട്ബോൾ കളിക്കാരനേക്കാൾ ഉപരിയായി ക്രിസ്ത്യാനോ എന്ന സെലിബ്രിറ്റിയാണ് ലോകം കണ്ടത്. 2003 മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയും 2009 റയൽ മാഡ്രിഡിന് വേണ്ടിയും കളിച്ചു. അപ്പോഴേക്കും താനൊരു സക്സസറായ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നുവെന്ന് ബോധ്യമുണ്ടായിട്ടും കഠിനമായി അധ്വാനിച്ചു. ഓരോ ദിവസവും തലേ ദിവസത്തേക്കാൾ അധ്വാനിക്കണമെന്ന ദൃഢനിശ്ചയവും. 2015 റയൽ മാഡ്രിഡുമായി ലേലം 2 യൂറോയ്ക്ക് പുതുക്കിയപ്പോൾ വിജയത്തിൽ തൻ്റെ ജേഴ്സി ഊരി ശരീര പ്രദർശനം നടത്തുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഉത്തരം ഒന്നേ ഉള്ളൂ, കോൺഫിഡൻസ്. സ്ട്രിക്ട് ഡയറ്റ്, ശരീരത്തിലെ ഫാറ്റ് കണ്ടന്റ് 10% മാത്രം. അത്രയും കഠിനമായ ജീവിതചര്യ നിർമ്മിച്ച ശരീരം, ഇത്രയും വിലപിടിപ്പുള്ള താരം ശരീരത്തിൽ പച്ച കുത്തിയിട്ടില്ല. കാരണം താൻ റെഗുലറായി ബ്ലഡ് ഡൊണേഷൻ നടത്തുന്നതുകൊണ്ട് ഇൻഫെക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. സക്സസ് ആയ ഓരോരുത്തരും ചാരിറ്റിക്ക് വേണ്ടി ഒരു തുക നീക്കിവെക്കുന്നത് പോലെയല്ല, ഒരു പ്ലാനും യാതൊരു മുൻവിധിയുമില്ലാതെ തനിക്ക് 2012 ലഭിച്ച ഗോൾഡൻ ബൂട്ട് ലേലം നടത്തി കിട്ടിയ ആ തുക 1.5 മില്യൺ ഗാസയിലെ കുഞ്ഞുങ്ങൾക്കായി അവരുടെ വിദ്യാഭ്യാസത്തിനായി നൽകി. 2015 നേപ്പാൾ ഭൂകമ്പത്തിൽ പരിക്കേറ്റവരുടെ പുനർജീവനത്തിനായി 5 മില്യൺ നൽകി. തൻ്റെ ഫാൻസും അല്ലാത്തവരുമായി നിരവധി പേരുടെ ഓപ്പറേഷൻ ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി ചിലവഴിച്ച പണം ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞതിലും എത്രയോ വലുതാണ്. ഹൃദ്രോഗം, പിതാവിൻ്റെ മരണം, മാതാവിൻ്റെ ക്യാൻസർ, സഹോദരൻ്റെ അഡിക്ഷൻ, ഈ പ്രശ്നങ്ങൾക്കെല്ലാം അപ്പുറം ക്രിസ്ത്യാനോ ഫോളോ ചെയ്തത് പരിശീലന സമയങ്ങളിൽ 2 ഭാരം കെട്ടിവെച്ച് പന്ത് ട്രിപ്പിൾ ചെയ്യുമ്പോഴും കാണുന്നവർ അതിനെ കഠിനാധ്വാനമെന്ന് പറഞ്ഞേക്കാം. എന്നാൽ ഇഷ്ടമുള്ളതിനെ പിന്തുടരുമ്പോൾ കഠിനാധ്വാനവും നിങ്ങളെ ആനന്ദപ്പെടുത്താക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ പറഞ്ഞുതന്ന റൊണാൾഡോയുടെ ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. ഇഷ്ടപ്പെട്ടവർ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഗിവ് അവേ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന 4 കമന്റിനാണ് ഞങ്ങൾ ഗിവ് അവേ കൊടുക്കുന്നത്. ഗിവ് അവേ കൊടുക്കുന്നത് 100,000 സബ്സ്ക്രൈബേഴ്സ് ചാനലിൽ ആയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഗിവ് അവേ കൊടുക്കുകയുള്ളൂ. അപ്പൊ അതുവരെ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ നമുക്ക്